ശ്രീ സന്തോഷ് ജോയ് ദൈവത്തിൻ്റെ പ്രതിനിധിയെയാണോ നമുക്ക് പ്രധാനമന്ത്രിയായി കിട്ടിയിട്ടുള്ളത് അയോധ്യയുടെ അയോധ്യ രാമക്ഷേത്രം അടക്കമുള്ള കാര്യങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉത്തർപ്രദേശ് പോലെയുള്ള നിർണായകമായ ഉണ്ടാകും എന്ന് ശ്രീ ജോർജ് കുര്യൻ ഈ ചർച്ചയിൽ പറഞ്ഞു ഒരു പക്ഷേ ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്നതും കഴിഞ്ഞ തവണ എന്തൊക്കെയാണോ വാഗ്ദാനമായി നൽകിയിരുന്നത് അതൊക്കെ പാലിക്കാൻ കഴിഞ്ഞു എന്നതിലായിരിക്കുമോ അതിൽ ജനം ഇപ്പോഴും വോട്ട് രേഖപ്പെടുത്തും എന്നതായിരിക്കുമോ അതല്ല ഇവിടെ ഇന്ത്യ മുന്നണി എടുത്തു പറയുന്ന പോലെ തൊഴിലില്ലായ്മ പോലെയുള്ള പ്രശ്നങ്ങൾ വിലക്കയറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ അതിന്റെ അടിത്തട്ടിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ജനങ്ങളുടെ ഈ സമ്മതിദാനാവകാശത്തിൽ സ്വാധീനിക്കുന്ന ഘടകമായി ഉയർന്നു വരും എന്ന് കരുതാൻ കഴിയുമോ ഗോപി ഗോപി ഗോപിക്ക് ഒരു കാര്യം ജോർജ് സാറിനോട് പറയാനുള്ളത് ജോർജ് വളരെ പ്രബുദ്ധനായ ഒരു അഡ്വക്കേറ്റ് മാത്രമല്ല വളരെ എല്ലാവരും ബഹുമാന ബഹുമാനത്തോടെ നോക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരു ദൈവം എന്തോ വിഡ്ഢരവും വിളിച്ച് പറയും ദൈവത്തിന് എന്തെങ്കിലും പറയാം വിവരക്കേട് പറയാം നമ്മൾ മനുഷ്യർ ജ ജോർജ് സാർ ഉൾപ്പെടെയുള്ള നമ്മൾക്കെല്ലാവർക്കും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ജനങ്ങളോടെ അത് മാത്രമല്ല നമ്മൾ പറയുന്ന കാര്യം അത് ഒരു ലോജിക്കലി ശരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി മാത്രം പറയണം കാരണം ഈ ദൈവമാണെന്ന് പ്രഖ്യാപിച്ച ഒരാൾക്ക് എന്തെങ്കിലും പറഞ്ഞാലും അത് അൺ അക്കൗണ്ടബിളാണ് ഒരുപക്ഷെ നമ്മുടെ മിഡീവൽ ഏരിയ ഏറാൽ റിലാൻസസിന് മുമ്പ് യൂറോപ്പിൽ ഉള്ളൊരു ഒരു 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 ട്രെൻഡായിരുന്നു രാജാവ് ദൈവത്തിൻ്റെ അംശമാണ് ദൈവമാണെന്ന് പ്രഖ്യാപിച്ചിട്ട് ഒരു അൺക്വസ്റ്റിനബിൾ ഫിഗറായിട്ട് മാറുന്ന ഒരു ഒരു സാഹചര്യമുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തോടെ തോട്ട് ഈ നാടിനെ ഒരു നീക്കമാണ് നരേന്ദ്രമോദി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ബി ജെ പി ജയിച്ചാലും ഇന്ത്യ അലയൻസ് ജയിച്ചാലും ഇനി വരാൻ പോകുന്ന കാലം ഈ നാടിന് വളരെ പ്രയാസമുള്ളതും വളരെ ചാലഞ്ചിങ്ങുമാണ് കാരണം എൻ ഡി എ ജയിച്ചാൽ ഇങ്ങനത്തെ ഈ വിഷയങ്ങളെല്ലാം തുടരും അതുമാത്രമല്ല കുറച്ചുകൂടെ രൂക്ഷമാവും നരേന്ദ്രമോദി ദൈവമായിട്ട് ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പം ദൈവത്തിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല അതേ സമയത്ത് ഇന്ത്യ അലയൻസ് ജയിച്ചാലും ഒരുപക്ഷെ ഒരു യൂണിറ്റി ഇല്ലാത്ത ഒരു ഒരു പരസ്പരം ഒരു അല ആയിട്ട് ഒരു 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 യൂണിറ്റി ഇല്ലാത്ത ആ ഒരു അലയൻസ് ഈ നാടിനെ എങ്ങനെ നയിക്കും എന്നുള്ളൊരു കാര്യം ക്വസ്റ്റിനാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജനങ്ങൾക്ക് വരാൻ പോകുന്ന സമയങ്ങൾ അബദ്ധപരമായുള്ള സമ സർ ഒരു സമയമാണ് നരേന്ദ്രമോദിയുടെ ഈ നീക്കങ്ങൾ ഈ പ്രസ്താവനകൾ ഒരുപക്ഷെ നമ്മളെ എല്ലാവരെയും വളരെ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ വളരെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് കാരണം പത്ത് വർഷത്തെ ഇത്രയും മെജോറിറ്റി ഉള്ളൊരു ഗവണ്മെൻറ്റിൻ്റെ പെർഫോമൻസ് പറയാനും ആ ക്യാമ്പയിൽ പോകാം കാരണം കഴിഞ്ഞ ജനുവരി തൊട്ട് നമ്മൾ കണ്ടത് സങ്കല്പ് യാത്ര ഗവൺമെൻറ്റിൻ്റെ ഓരോ സ്കീംസിനെ പറ്റിയുള്ള യാത്ര അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത് ഒരു പക്ഷേ ക്യാമ്പയിൻ തുടങ്ങിയപ്പോഴും ആ ഒരു ആ ഒരു വിഷയത്തിലായിരുന്നു ക്യാമ്പയിൻ നടത്തിയിരുന്നു പക്ഷേ ഒന്നും രണ്ട് ഘടകം ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി തന്നെ ബി ജെ പിയിലെ എന്തോ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കാരണമായിരിക്കാം അവർക്ക് അവരുടെ പഴയ പഠിച്ച പാഠം തന്നെ ആ മുസ്ലിംസ് പാക്കിസ്ഥാനെ മുസ്ലിംസ് പാകിസ്ഥാനെ ഇന്ന് ഞങ്ങൾ ഡൽഹിയിൽ കണ്ട ഒരു വളരെ ഒരു അഭൂത്പൂർവമായൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ബി ജെ പി ലീഡർഷിപ്പ് ഇന്ന് ജേർണലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വന്നൊരു എസ് എം എസ് അത് അവർ ട്വീറ്റും ചെയ്ത് ഡൽഹി ബി ജെ പി നിങ്ങൾ ബി ജെ പിയെ വോട്ട് ചെയ്യണം കാരണം പാകിസ്ഥാനിൽ സെലിബ്രേഷൻ തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളെല്ലാവരും ബി ജെ പിയെ വോട്ട് ചെയ്യണം ഈ പാകിസ്ഥാൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും അവരുടെ ഈ സംഘത്തിൻ്റെ ആത്മവിശ്വാസവും അവരുടെ അസ്തിത്വം തന്നെ ഒരു വളരെ ക്വസ്റ്റിനബിൾ ആയി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ ഈ പത്ത് വർഷം ഈ നാടിനെ നയിച്ച ഒരു പ്രധാനമന്ത്രി നമുക്കെല്ലാവർക്കും പ്രധാനമന്ത്രിയെ ബഹുമാനമുണ്ട് പ്രധാനമന്ത്രിയുടെ ആ ഒരു പദവിയെ ബഹുമാനമുണ്ട് ഈ ഇത്രയും മെജോറിറ്റിയോടുകൂടി മെജോറിറ്റി ഗവണ്മെന്റിന് പല കാര്യങ്ങൾ ചെയ്യാനും പല കാര്യങ്ങൾ സാധിക്കാനുമുള്ള ഉള്ള ഗവണ്മെൻ്റാണ് ആ ഗവണ്മെന്റിന് ഇലക്ഷന് പോകുമ്പോൾ പറയാനും ക്ലെയിം ചെയ്യാനും ഒരു കാര്യവുമില്ല ഇപ്പോൾ രാംജന്മഭൂമിയെ ഒരു വികാരമാണെന്നൊക്കെ ജോർജ് സർ പറഞ്ഞല്ലോ പക്ഷേ ഒരു ക്യാമ്പയിനകത്തും ബി ജെ പി റാം വിഷയമോ അല്ലെങ്കിൽ റാം ജന്മൂമി അയോധ്യ ഇത്ര സുന്ദരമായിട്ട് പണിഞ്ഞ ആ വിഷയമോ ആ ഒരു വിഷയം ക്യാമ്പയിൻ അല്ല കാരണം അവർക്കറിയാം അത് ജനങ്ങൾക്ക് അത് അവർക്ക് വോട്ട് കിട്ടാനുള്ള സാധ്യത അതോടുകൂടി കുറയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമറിയാം അതുകൊണ്ട് അവർ പഴയ പഠിച്ച കാര്യങ്ങൾ തന്നെ ഈ മുസ്ലിംസ് ഈ ഒരു ഒരു ബേസിസ് ഇല്ലാത്ത കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത് എന്നും വിളിച്ചു ഓരോ കാര്യങ്ങൾ നരേന്ദ്രമോദി എന്നും പറയുന്ന കാര്യം പുള്ളിയുടെ സ്റ്റാൻഡേർഡിനെക്കാട്ടി കൂടുതൽ എന്നും ഡിക്ലൈൻ ആയിക്കോണ്ടിരിക്കുവാണ് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമാണ് പക്ഷേ പ്രതിപക്ഷത്തിന് കഴിവില്ല പ്രതിപക്ഷത്തിന് ഒരു യുണൈറ്റഡ് ഫിഗർ ഇല്ല ഫേസ് ഇല്ലെന്നുള്ളൊരു കാര്യമെല്ലാം ശരിയാണ് പ്രതിപക്ഷം ഈ നാടിനെ നയിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലാണോ എന്നുള്ളൊരു കാര്യം ക്വസ്റ്റിനടാണ് പക്ഷേ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ ബി ജെ പി നടത്തിയിട്ടും പ്രതിപക്ഷത്തിന്റെ ക്യാമ്പയിൻ ഇന്നും ലൈവ്ലിഹുഡ് പ്രൈസ് റൈസ് അങ്ങനത്തെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പുതുതായി ഇപ്പോൾ പുതിയതായിട്ട് ഒരു നല്ല പ്രതിപക്ഷം ഈ പത്ത് വർഷമായിട്ട് ഉണ്ടായിട്ടില്ല അത് എനിക്ക് വലിയ എനിക്കൊരു നല്ല പ്രതിപക്ഷത്തെ മിസ് ചെയ്തു അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഒരു നല്ല പ്രതിപക്ഷം പത്തു വർഷമായിട്ടുണ്ടായിട്ടില്ല ജനാധിപത്യത്തിന് അതിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തേണ്ടത് ഒരു നല്ല പ്രതിപക്ഷമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ പത്ത് വർഷമായി അങ്ങനെ ഒരു പ്രതിപക്ഷമേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഗോപി ഗോപി ചേട്ടാ ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഈ പേഴ്സണാലിറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ശരിയാണ് പക്ഷേ അതിനൊരു അതിനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ഇല്ല ഈ നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങളെല്ലാം അത് നമ്മൾ എടുത്ത് വായിച്ചു നോക്കിയാൽ അയ്യോ ഇതിന് കാട്ടി കൂടുതൽ ഒരു ഒരു ഐഡിയൽ ലീഡർ ഇല്ലെന്ന് തോന്നിപ്പോൾ പക്ഷേ പച്ചക്കള്ളം ഈ സ്റ്റേജിലൊക്കെ കയറി പറയാനുള്ള ഒരു കഴിവുള്ള ഒരാൾ ഈ നാട് കാണാത്ത ഒരാളുടെ ഒരു അക്കൗണ്ടബിലിറ്റി ടുവേഡ്സ് പീപ്പിൾ ആ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരാൾ ഒരു പക്ഷേ പ്രതിപക്ഷം പോളിറ്റിക്കൽ ലീഡർഷിപ്പാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് മാത്രമാണെന്ന് കണ്ട നമ്മളെല്ലാവരും മീഡിയ ഉൾപ്പെടെ എല്ലാവരും പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു പോളിറ്റിക്കൽ രൂപീകരണം മാത്രമാണെന്ന് കഴിഞ്ഞ് 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 മനസ്സിലാക്കുന്ന ഒരു ആൾക്കാരാണ് അത് അതോടുകൂടി അത് അത് തന്നെയാണ് ഈ നരേന്ദ്രമോദിയും പറയേണ്ടത് പ്രതിപക്ഷം പൊളിറ്റിക്കൽ പാർട്ടീസ് മാത്രമല്ല ഈ മോദിയുടെ സംഘം തകർത്തുകൊണ്ടിരിക്കുന്ന സിവിൽ സൊസൈറ്റി എൻ ജിഒസ് ലീഡർഷിപ്പ് ഇവരെല്ലാം പ്രതിപക്ഷമാണ് ഈ പ്രതിപക്ഷത്തിനെ തകർത്തത് ഈ ഗവൺമെന്റ് തന്നെയാണ് വിധി ദിനത്തിൽ ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ